സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിനെ എൻഐഎ രണ്ടാം ദിവസവും ചോദ്യം ചെയ്യുകയാണ്. ദക്ഷിണ മേഖല ഡിഐജി കെ ബി വന്ദന, ഡിഎസ്പി ഷൌക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ എൻഐഎ ആസ്ഥാനത്ത് നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിന് ഏകദേശം 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ചോദ്യം ചെയ്യൽ. പുതിയതായിട്ട് നിർണായകമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായതായോ, അങ്ങനെ എന്തെങ്കിലും സൂചനകൾ നമുക്കിപ്പോൾ ഈ നിമിഷത്തിൽ ലഭിക്കുന്നുണ്ടോ? സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ 3 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ശിവശങ്കർ പഴയ നിലപാടിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തനിക്ക് തെറ്റ് പറ്റിയത് സ്വപ്നയും സന്ദീപും സരിത്തുമെല്ലാം ഒരു കള്ളക്കടത്ത് സംഘമാണെന്നറിയാതെ അവരുമായി സൗഹൃദം നിലനിർത്തി അക്കാര്യത്തിൽ തനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ കള്ളക്കടത്തിലോ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലോ തനിക്ക് പങ്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. ഇതിനിടയിൽ സന്ദീപും ഒപ്പം തന്നെ കെ ടി റമീസ് ഇവർ താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ ലോഡ്ജ്, ഇതിന് സമീപത്ത് അദ്ദേഹം താമസിച്ചിരുന്നു എന്നുള്ളൊരു ആരോപണം നേരത്തെ മുതൽ നിലനിൽക്കുന്നുണ്ട്. ഈ കെ ടി റമീസിനെ ഇപ്പോൾ കസ്റ്റംസിൽ നിന്നും എൻഐഎയുടെ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന എൻഐഎ ആസ്ഥാനത്തേക്കായിരിക്കും കെ ടി റമീസിനെ അല്പസമയത്തിനുള്ളിൽ കൊണ്ടുവരിക. ശിവശങ്കറിനെ ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ശിവശങ്കറിൽ നിന്നും കെ ടി റമീസും ഒപ്പം തന്നെ ഈ പറയുന്ന ഫൈസൽ ഫരീദുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് അന്വേഷണ സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തനിക്ക് ഇവർ ആരുമായി ബന്ധമില്ല എന്നുള്ളൊരു നിലപാട് ശിവശങ്കർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിവശങ്കറിൻ്റെ ടെലിഗ്രാമോ അതേപോലെ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ ഇതിലെ സന്ദേശങ്ങൾ കണ്ടെത്തുവാൻ ഇപ്പോഴും എൻഐഎക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുകൂടി വീണ്ടെടുത്ത ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് എൻഐഎ കടക്കുക. ഒപ്പം തന്നെ നിയമസഭ അടക്കമുള്ള സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അതും കൂടി പരിശോധിക്കുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും ആവശ്യമെങ്കിൽ ശിവശങ്കറിനെ വിളിച്ചു വരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ശിവശങ്കറിൻ്റെ അറസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് ശേഷം തിരികെ അയക്കും എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, സ്വപ്നയും സന്ദീപും സരിത്തുമായുമെല്ലാം തനിക്കുണ്ടായിരുന്ന ബന്ധം ഇതാണെന്ന് ശിവശങ്കർ ആവർത്തിക്കുമ്പോഴും അതിൽ നിന്നും മറ്റേതെങ്കിലും തരത്തിൽ ശിവശങ്കർ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോട്ടോകോൾ ലംഘനം അദ്ദേഹം നടത്തിയിട്ടുണ്ടോ, തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യമെല്ലാം എൻഐഎ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതും മൂന്നാമതുമെല്ലാം അദ്ദേഹത്തെ ആവർത്തിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആവശ്യമെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് എൻഐഎ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്തായാലും ശിവശങ്കർ പഴയ നിലപാടിൽ തന്നെ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉത്തരമേഖല DIG അടക്കമുള്ളവർ തുടർച്ചയായി ഇത്രയും നേരം ചോദ്യം ചെയ്യുന്നത്. DSP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ വരെ കൃത്യമായ ചോദ്യാവലികൾ തയ്യാറാക്കിയായിരുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പല ഉത്തരങ്ങൾക്കുമുള്ള മറുപടി അദ്ദേഹം നൽകാതായതോടുകൂടി ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ശിവശങ്കറിന് നിയമോപദേശം മാത്രമേ അദ്ദേഹം തേടിയിട്ടുള്ളൂ. അദ്ദേഹം മറ്റ് മുൻകൂർ ജാമ്യമടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നീ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൊച്ചി എൻഐഎ ആസ്ഥാനത്ത് എം ശിവശങ്കറുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്.